കുറച്ച് നാളുകൾക്ക് മുമ്പ് പരുന്തുകളെ എങ്ങനെ പരിശീലിപ്പിക്കാം എന്നതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ഇതിൽ ഭൂരിഭാഗം പേരും കമൻറ്റായി ചോദിച്ചിരുന്നത് പരുന്തുകളെ ഇന്ത്യയിൽ വളർത്താമോ എന്നും പരുന്തുകളെ വളർത്താൻ ലൈസൻസ് വേണമോ എന്നുമായിരുന്നു. കുറേ ആളുകൾക്ക് ഇത്തരം സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ ഇന്ത്യയിൽ പരുന്തുകളെ വളർത്താമോ ഇല്ലയോ എന്നതിൻ്റെ ഉത്തരം നോക്കാം. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ജീവികളെയും ഇന്ത്യയിൽ വളർത്തുവാനോ കൊല്ലുവാനോ കൂട്ടിലടയ്ക്കുവാനോ പാടുള്ളതല്ല. ഇതിൽ കുറേയേറെ ജീവികളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതിലാണ് നായകളും മറ്റു വളർത്തുമൃഗങ്ങളും ഉൾപ്പെടുന്നത്. 1972 സെപ്റ്റംബർ 9 നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇത്തരത്തിലുള്ള നിയമത്തെപ്പറ്റി പരാമർശിക്കുന്നത്. 66 സെക്ഷനും 7 ചാപ്റ്ററുകളും 6 ഷെഡ്യൂളുകളുമാണ് ഇതിലുള്ളത്. ഇതിൽ പ്രകാരം ഇന്ത്യയിൽ കാണപ്പെടുന്ന എല്ലാ വന്യജീവികളെയും സംരക്ഷിക്കുകയും ഇവയുടെ ജീവന് ഭീഷണിയാകുന്നവരെയും ഇവയുടെ സ്വതന്ത്ര വിഹാര ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ നിയമത്തിൽ ഉൾപ്പെടുത്തി സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികളെ 6 ഷെഡ്യൂളുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ 1 വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നേരെയുള്ള ഏതൊരുതര ആക്രമണത്തിനും വളരെ വലിയ ശിക്ഷയാണ് ലഭിക്കുന്നത്. ഈ ലിസ്റ്റിലുള്ള ജീവികളിൽ മനുഷ്യജീവന് ഭീഷണി ഉണർത്തുന്ന ജീവികളല്ലാത്ത ഒന്നിനെയും കൊല്ലുവാനോ പരിക്കേൽപ്പിക്കുവാനോ പാടുള്ളതല്ല. അങ്ങനെ കൊന്നാലും അതിന് കൃത്യമായ കാരണവും പ്രത്യേക അനുമതിയും ആവശ്യമാണ്. സ്വയം രക്ഷയ്ക്കാണെങ്കിൽ പോലും അതിന് കൃത്യമായ കാരണം കാണിക്കേണ്ടതും അനിവാര്യമാണ്. ഒരുപക്ഷെ അത്തരത്തിൽ കൊന്നാലോ അല്ലെങ്കിൽ സ്വാഭാവികമായി മരണമടഞ്ഞതോ ആയ മൃഗങ്ങളെ പൂർണ്ണമായും സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വസ്തുവായി കണക്കാക്കുന്നതാണ്. ആയതിനാൽ ഇവയുടെ പല്ല്, അസ്ഥി, തോൽ മുതലായവ ഒരു കാരണവശാലും കൈവശം സൂക്ഷിക്കുവാനോ വിൽക്കുവാനോ പാടുള്ളതല്ല. കടുവ, ബ്ലാക്ക് ബാക്ക്, ഹിമാലയൻ ബ്രൗൺ ബിയർ, നീലത്തിമിംഗലം, ഡോൾഫിൻ, വേഴാമ്പൽ, ചീറ്റ, പുള്ളിപ്പുലി എന്നിവ ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്ന ചില ജീവികളാണ്. ഷെഡ്യൂൾ 2 വളരെയധികം സംരക്ഷണം ആവശ്യമായ ജീവികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെയും മനുഷ്യജീവന് ഭീഷണിയാണെങ്കിൽ മാത്രം പ്രത്യേകം അനുമതിയോടുകൂടി കൊല്ലുവാനോ പരിക്കേൽപ്പിക്കുവാനോ കഴിയുന്നതാണ്. കൂടാതെ ജീവനോടെയോ അല്ലാതെയോ ഈ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ കൈവശം വയ്ക്കുവാൻ പാടുള്ളതല്ല. കോഹിനൂർ, ആസാമീസ് മെക്കാക്, വെരുക്, കാശ്മീരി ഫ്ലൈയിങ് സ്ക്വിഡൽ, കാശ്മീരി ഫോക്സ് എന്നിവ ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്ന ചില ജീവികളാണ്. ഷെഡ്യൂൾ 3 ലും 4 ലുമുള്ളവ വംശനാശ ഭീഷണി നേരിടാത്ത കൂടുതലായി കാണപ്പെടുന്ന ജീവികളാണ്. എന്നിരുന്നാലും ഇവയുടെ ജീവനും അപായമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായാലും ഷെഡ്യൂൾ 1, 2 എന്നിവയെ അപേക്ഷിച്ച് വളരെ ചെറിയ ശിക്ഷാ നടപടികളായിരിക്കും ഉണ്ടാവുക. ഹൈന, ഹിമാലയൻ റാറ്റ്, മുള്ളംപന്നി, ഫ്ലൈയിങ് ഫോക്സ്, മലബാർ ട്രീ ടോഡ് എന്നിവയാണ് ഈ ലിസ്റ്റുകളിലുള്ള ചില ജീവികൾ. ഷെഡ്യൂൾ 5 ഉൾപ്പെടുത്തിയിരിക്കുന്ന ജീവികളെ പ്രത്യേക കാരണത്താൽ കൊല്ലുവാനോ വളർത്തുവാനോ കൂട്ടിലടയ്ക്കുവാനോ നമുക്ക് അനുവാദമുണ്ട്. എലി, കാക്ക, പഴന്തിനി വവ്വാൽ എന്നിവയാണ് ഷെഡ്യൂൾ 5 ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില മൃഗങ്ങൾ. ഷെഡ്യൂൾ 6 കൃഷി നിരോധിക്കപ്പെട്ട സസ്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിക്ചർ പ്ലാന്റ്, റെഡ് വാൻഡ, ബ്ലൂ വാൻഡ എന്നിവയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില സസ്യങ്ങൾ. പരുന്തുകളെ ഇന്ത്യയിൽ വളർത്താമോ എന്ന് ചോദിച്ചാൽ വളർത്താനാകില്ല എന്ന് പറയുന്നത് 100% ശരിയല്ല. കാരണം ഇന്ത്യയിലുള്ള പരുന്തുകളെ വളർത്തുന്നതിൽ മാത്രമേ നമുക്ക് നിയമ തടസ്സങ്ങളുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തെ ഇന്ത്യയിൽ കാണാനാകാത്ത പരുന്തുകളെയും മറ്റു മൃഗങ്ങളെയും വളർത്താനാകും. ഇതിനായി അവ ഇന്ത്യ സ്വദേശമല്ലാത്ത മൃഗങ്ങളാണെന്നും ഉറപ്പുവരുത്തണം. കൂടാതെ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് പ്രത്യേകതരം കോഡും നൽകുന്നതാണ്. ഇത്തരം ജീവികൾ ഇത് സസ്തനി, പക്ഷി, ഷഡ്പദം, ഉരകങ്ങൾ, ഉഭയജീവികൾ, മത്സ്യങ്ങൾ തുടങ്ങി ഏതുതരം ജീവികളായാലും അവയെ കൃത്യമായി പരിപാലിക്കേണ്ടതും അനിവാര്യമാണ്. ഇന്ത്യയിലുള്ള ദേശാടന പക്ഷികളെയും നമുക്ക് ഇങ്ങനെ കൈവശം വയ്ക്കാവുന്നതാണ്. പക്ഷേ അവ ഒന്നും തന്നെ ഷെഡ്യൂൾഡ് ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്തവയായിരിക്കണമെന്നും നമ്മൾ ഓർക്കണം. ഇനിയൊരു പക്ഷേ നിയമപരമായി ഇന്ത്യൻ സ്പീഷീസുകളെ കൈവശം വയ്ക്കണമെങ്കിൽ ഒരാൾക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുമതി ആവശ്യമാണ്. ഈ അനുമതി നൽകുന്നത് പ്രധാനമായും 5 കാര്യങ്ങൾക്കാണ്. ഒന്നാമത്തത് പഠനത്തിനായും, 2ാമത്തത് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായും, 3ാമത്തത് ശാസ്ത്രീയ നിർവഹണത്തിനുമായുമാണ്. ശാസ്ത്രീയ നിർവഹണം എന്നുദ്ദേശിക്കുന്നത് സമാനമായ മറ്റൊരു കൃത്രിമ ആവാസ വ്യവസ്ഥയിലേക്ക് വന്യമൃഗങ്ങളെ മാറ്റുന്നതോ അല്ലെങ്കിൽ കൊല്ലാതെയോ വിഷം നൽകാതെയോ മറ്റ് അപകടങ്ങൾ ഏൽപ്പിക്കാതെയോ ശാസ്ത്രീയമായി ഇവയുടെ അംഗസംഖ്യ ക്രമീകരിക്കുകയോ ആണ്. 4ാമതായി മുൻകൂറായി അനുവാദം വാങ്ങിയ അംഗീകരിക്കപ്പെട്ട സൂ, മ്യൂസിയം അല്ലെങ്കിൽ സമാനമായ മറ്റ് സ്ഥാപനങ്ങൾക്കായി മൃഗങ്ങളുടെ രക്തം, കൊമ്പ്, തൂവൽ മുതലായ സാമ്പിളുകൾ ശേഖരിക്കുവാനുമാണ്. 5ാമതായി മുൻകൂറായി കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വാങ്ങിയ വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് പാമ്പുകളുടെ വിഷം ശേഖരിക്കുവാനും അവയിൽ നിന്നും ജീവരക്ഷാ മരുന്നുകൾ നിർമ്മിക്കുവാനുമുള്ളതുമാണ്. അടുത്തതായി ഇത്തരം വന്യജീവികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് നൽകി വരുന്ന ശിക്ഷ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പാർട്ട് 2 ഉൾപ്പെട്ടിരിക്കുന്ന മൃഗങ്ങളെ വേട്ടയാടുകയോ അവയുടെ ശരീരഭാഗങ്ങൾ കൈവശം വയ്ക്കുകയോ ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ 3 വർഷം തടവോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ലഭിക്കാം. കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് ഇത് 7 വർഷം വരെ ഉയരാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ സംരക്ഷണം നൽകിയിട്ടുള്ള വന്യമൃഗങ്ങളുടെ പേരുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഒരുപക്ഷെ ഏതെങ്കിലും മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അവയൊന്നും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.